ابن عباس رضي الله عنهما قال: نخل الجنة جذوعها من زمرد النخلر. സ്വർഗത്തിലെ ഈത്തപ്പനകൾ, സ്വർഗത്തിലെ വൃക്ഷത്തിൽ ഈത്തപ്പന, അതിന്റെ ട്രങ്ക്, ആ വൃക്ഷത്തിന്റെ തടി എന്ന് പറയുന്നത് മിൻ സുമർറദിൻ അഖ്ലർ, പച്ച നിറമുള്ള മനോഹരമായ മരതകക്കല്ലുകളിൽ നിന്നാണ്. വഖിറബുഹ ദഹബുൻ അഹ്മർ, അതിന്റെ പൂക്കുലകൾ, പൂക്കുലകൾ ചെമന്ന നിറമുള്ള സ്വർണമാണ്. ദഹബുൻ അഹ്മർ എന്നൊക്കെ ഉണ്ടോ, ചുവപ്പ് നിറമുള്ള സ്വർണ്ണ എന്നൊക്കെ പറഞ്ഞാൽ വൈറ്റ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. സ്വർഗത്തിലേത് ദഹബുൻ അഹ്മർ. വസഅഫുഹ കിസ്വത്തുൽ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ ഈത്തപ്പനകളുടെ അതിന്റെ മട്ടലുകൾ, അതിന്റെ ഇലകൾ, സഅഫ് കിസ്വത്തു അഹ്ലിൽ ജന്ന, സ്വർഗവാസികൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഉണ്ടാകുന്നത് ആ ഈസപ്പനകളുടെ ഇലകളിൽ നിന്നാണ്. മിൻഹാ മുഖാസുഹും ഹുലലുഹും, ആ ഈസപ്പനയിൽ നിന്നു തന്നെയാണ് അവരുടെ ആഭരണങ്ങളും അണിയാനുള്ളതും ധരിക്കാനുള്ളതും അള്ളാഹു നൽകുന്നത്, ചെറുതും വലുതുമായ വസ്ത്രങ്ങൾ. ഹിമാറുഹ അംസാലുൽ ഖിലാലി വദ്ദില, അവിടുത്തെ പഴങ്ങൾ വലുതാണ്. അംസാലു ദില, ദില എന്ന് പറഞ്ഞാൽ ആവറേജ് ഒരു ബക്കറ്റിനെയാണ് ദൽവ് എന്ന് പറയാം, അതിന്റെ പ്ലൂറലാണ് ദില. അങ്ങ് അത്രയും വലിപ്പമുള്ള പഴങ്ങൾ സ്വർഗലോകത്തുണ്ട്. ഷദ്ദു ബയാദൻ മിനൽ ലബനി, പാലിനേക്കാളും നല്ല വെളുത്ത നിറമുള്ളത്. വഅഹ്ലാ മിനൽ അസലി, തേനിനേക്കാളും മധുരമുള്ള രുചിയുള്ള മധുരമുള്ളത്. വഅല്യന മിനസ് സുബദ്, ബക്കറിനേക്കാളും നേർമയായത്, വെണ്ണയേക്കാളും നേർത്തത്. ലൈസ ഫീഹാ അജമുൻ, സ്വർഗലോകത്തിലെ പഴങ്ങൾക്ക് കുരുകളില്ല എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടുപഠിച്ചതാണ് ഈ പറഞ്ഞിരുന്നത്. സ്വർഗത്തിലെ പഴങ്ങൾക്ക് ഉള്ളിൽ കുരുകളില്ല. നമുക്ക് തന്നെയല്ലേ മുന്തിരി കുരുള്ളതും കുരുല്ലാത്തതും തിന്നുന്നതിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ, നമ്മുടെ ഇഷ്ടത്തിന് വ്യത്യാസം ഉണ്ടാവും. അസ്മാഉ ബിൻത് അബി ബക്ർ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോള് അസ്മാഉ ബിബി റളിയല്ലാഹു അൻഹ, അവർ പറയുന്നു, അസ്മാ ബീവി നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, അസ്മാ ബീവിയുടെ ഉമ്മ വേറെയാണ്, ഖുസൈല ബീവിയാണ് അവരുടെ ഉമ്മ, ആയിഷ ബീവിയുടെ ഉമ്മ ഉമ്മ റുമാൻ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരുടെയും ഉമ്മമാര് വ്യത്യാസമുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ മക്കളാണ് രണ്ടുപേരും, പക്ഷെ രണ്ട് ഭാര്യമാരും. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്റത്തുൽ മുൻതഹയെ വിവരിച്ചു കൊണ്ടിരിക്കുന്നു. സിദ്റത്തുൽ മുൻതഹ, സ്വർഗത്തിലുള്ള വലിയ ഒരു വൃക്ഷമാണ് സിദ്റത്തുൽ മുൻതഹ. നമ്മളതിന് നമ്മുടെ മനസ്സിൽ നിന്ന് പിക്ചറൈസ് ചെയ്യാൻ, ഇത് യഥസിദറസമായ ഗശ, ആ വൃക്ഷത്തിന്റെ മനോഹാരിത പോലോത്തത് ഞാൻ വേറെ കണ്ടില്ല, എനിക്കത് പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് മിഅ്റാജിന്റെ അനുഭവങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. യസീറു ഫീ ദില്ലിൽ ഫിനനി മിൻഹാ ദില്ലിൽ ഫനനി മിൻഹാ അർറാകിബു മിഅത്ത സന, ശജറത്തുൽ സിദറത്തുൽ മുൻതഹ എന്ന വൃക്ഷത്തിന്റെ ഓരോ കൊമ്പിന്റെയും താഴെ ഓരോ ശിഖരങ്ങൾ, അതിലൊക്കെ ഇലകളും കൊമ്പുകളും ചെറുതൊക്കെ ഉണ്ടാകും. അതിന്റെ താഴെ തന്നെ, അതിൽ ഒരു കൊമ്പ്, അതിന്റെ താഴെ തന്നെ അർവാഖിബു മിഅത്ത സന, ആവറേജ് സ്പീഡുള്ള ഒരു കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ, മിഅത്ത സന, 100 വർഷമെടുക്കും ആ ഒരു ഒരൊറ്റ കൊമ്പിന്റെ തണൽ മുറിച്ചു കടക്കാൻ, അത്രയും മനോഹരമായ തണലുള്ളത്. നൂറുകണക്കിന് ആളുകൾക്ക് അതിന്റെ ഓരോ വൃക്ഷത്തിൽ ഓരോ കൊമ്പിന്റെയും താഴെ തന്നെ തണൽ ഇരിക്കാൻ കഴിയും. അതിൽ സ്വർണത്താൽ നിർമ്മിതമായ കട്ടിലുകൾ അവിടെയുണ്ട്, അതിന്റെ താഴെ വിശ്രമിക്കാൻ ചിലർക്ക് മുത്തായി. ആ വൃക്ഷത്തിന്റെ പഴങ്ങളൊക്കെ അൽ ഖിലാൽ, ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള മിസിൽ ദില, നല്ല വലിപ്പമുള്ളത് ഒരു ബക്കറ്റിനോളം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന സൈസുള്ള പഴങ്ങളുള്ളതാണ് സിദറത്തുൽ മുൻതഹ എന്ന് നിബിദങ്ങളുടെ വിവരണം അസ്മാഉ ബിൻ സബീ ബക്ർ റളിയല്ലാഹു അൻഹ നിബിദങ്ങളിൽ നിന്ന് കേട്ടുപഠിക്കുകയാണ്. അർളുൽ ജന്നതി മിൻ വരിഖിൻ വതുറാബുഹ മിസ്കുൻ വഉസൂലു ശജരിഹ ദഹബുൻ വവരിഖ് വഅഫ്നാഉഹ ലുലുൻ വസബർജദുൻ വയാഖൂത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗലോകത്തെ മണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞു, അർളുൽ ജന്നതി മിൻ വരിഖിൻ, അവിടുത്തെ
ഭൂമി അവിടുത്തെ ലാൻഡ് കിടക്കുന്നത് മിൻ വരിഖിൻ വെള്ളിയാലുള്ളതാണ്. വതുറാബുഹ മിസ്ക് അർളുൽ ജന്ന ലാൻഡ് എങ്ങനെയാണ് അതിന്റെ മീതയുള്ള മണ്ണ് അതിന്റെ അടിത്തട്ട് എന്ന് പറയാം അതിന്റെ മീത മണ്ണ് വെച്ചു ആ മണ്ണ് മിസ്കുൻ സുഗന്ധമുള്ള കസ്തൂരിയാണ്. വൃക്ഷങ്ങളുടെ താഴ്ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്ന വൃക്ഷങ്ങളുടെ വേരുകൾ പോലെയല്ല സ്വർണവും വെള്ളിയുമാണ്. വരിഖ് എന്ന അറബിയിൽ പറഞ്ഞ സില്ല സ്വർണത്തിന് പറയുന്നു വെള്ളിക്ക് പറയുന്ന വേറെ പേരാണ് വരിഖ്. വൃക്ഷങ്ങൾ അങ്ങനെയാണ് നമ്മൾ കാണുന്ന രീതിയിലല്ല. അതിന്റെ ശിഖരങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകളാണ് മരതകങ്ങളാണ് വൈഡൂര്യങ്ങളാണ് വജ്രങ്ങളാണ്. അതിന്റെ താഴെയാണ് അതിന്റെ ഇലകളും പഴവർഗ്ഗങ്ങളും കിടക്കുന്നത്. നിന്നിട്ട് ഒരാൾക്ക് ഇവിടെ തിന്നാൻ കഴിയും ഇരുന്നിട്ട് അവിടെ തിന്നാൻ കഴിയും. അതിന്റെ പഴവർഗ്ഗങ്ങൾ മുഅ്മിനീങ്ങൾക്ക് തിന്നാൻ വേണ്ടി താഴേക്ക് താഴ്ത്തി കൊടുക്കുന്നവയാണെന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ജന്നത്തു മിഅത്തു ദറജ സ്വർഗം 100 തട്ടുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻഹാ മാ ബൈനസ് സമാഇ വൽ അർദ് ഉന്ന മറ്റൊന്നിലേക്കുള്ള ദൂരം ഭൂമിയിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്കുള്ള ദൂരമാണ്. വഇൻ അലാഹൽ ഫിർദൗസ് അതിലെ ഏറ്റവും ഉയർന്ന സ്വർഗമാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗം. വൗസൂഹൽ ഫിർദൗസ് അതിന്റെ മിഡിലിൽ കിടക്കുന്നതും ഫിർദൗസ് തന്നെയാണ്. മിൻഹാ തഫ്ജറു അൻഹാറുൽ ജന്ന സ്വർഗത്തിലെ അരുവികളും നദികളും ഒഴുകുന്നത് ഫിർദൗസിൽ നിന്നാണ്. ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫിർദൗസ് ചോദിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ ഏറ്റവും ഉന്നതമായത്. നമ്മൾ ചോദിക്കും പഠിച്ചവനെ സ്വർഗത്തിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് എന്നെ കയറ്റിയാൽ മതി എത്ര ആഗ്രഹമുള്ളൂ. അങ്ങനെയൊന്നും പറയണ്ട. നമ്മൾ അങ്ങനെ ബസ് കയറുമ്പോൾ അതിന് ഉള്ളിൽ കയറിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. വണ്ടി പോകാൻ തുടങ്ങിയാല് ഒന്നൊരു അര ഇരിക്കാൻ നേരം കിട്ടുമോ, ഒരു സീറ്റ് കിട്ടുമോ, ഒരു ചാരിക്ക കമ്പി കിട്ടുമോ എന്നൊക്കെ പിന്നെ ആഗ്രഹം വരും. ചോദിക്കുമ്പോഴന്നെ നല്ല റിസർവ് ചെയ്ത സീറ്റ് കിട്ടണം എന്ന പോലെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിച്ചോളൂ. അള്ളാഹു തരാൻ കഴിയൂലേ, അള്ളാഹുവിന്റെ ഖജനാവിലില്ലേ, അങ്ങനെയാണ് അള്ളാഹുവിനോട് ഫിർദൗസ് ചോദിക്കുന്നു. അള്ളാഹുവെ നമുക്ക് തരണേ പടച്ചവനെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.